ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പുതിയ പദ്ധതികളും കണ്ടുപിടുത്തവുമൊക്കെയായി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ് RSS. മതപരിവർത്തനവും ലൗജിഹാദ് വിഷയവും പ്രധാന ചർച്ചയാക്കാനാണ് RSSന്റെ പുതിയ പദ്ധതി. ഇപ്പോഴിതാ പ്രവർത്തകർ ഈ വിഷയങ്ങൾ അതീവ ശ്രദ്ധയോടെ പരിഗണിക്കണമെന്ന് RSS തലവൻ മോഹൻ ഭാഗവത് ഉപദേശം നൽകിയിരിക്കുകയാണ്. ഗ്രാമീണ മേഖലകളിലും ദേശവിരുദ്ധ ഘടകങ്ങളുള്ള പ്രദേശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള നടപടികളെക്കുറിച്ചും ഭാഗവത് പ്രവർത്തകർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ ശക്തമായ പ്രവർത്തനം കാഴ്ചവെക്കണമെന്നും ഭാഗവത് പ്രവർത്തകരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. സിഖ്, മുസ്ലിം, ക്രിസ്ത്യൻ മതങ്ങളിൽപ്പെട്ട ആളുകൾക്കിടയിൽ പ്രവർത്തിക്കണം. പള്ളികളിലും മസ്ജിദുകളിലും ഗുരുദ്വാരകളിലും പോയി അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെടണം. ദളിത് വിഭാഗങ്ങൾക്കിടയിലും പ്രവർത്തകർക്കിടയിലും ഇറങ്ങിച്ചെല്ലണം. ദളിത് ആധിപത്യമുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ ശാഖകൾ സംഘടിപ്പിക്കണം. ക്യാമ്പുകൾ സ്ഥാപിക്കണം. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും പരിഹാരം കണ്ടെത്താനും ഇടപെടലുകൾ ഉണ്ടാകണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ദളിത് വിഭാഗങ്ങൾക്ക് ഉറപ്പാക്കണം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ത്രീകൾക്കായി പ്രത്യേക കൺവെൻഷനുകൾ നടത്താനും ഭാഗവത് നിർദ്ദേശിച്ചിട്ടുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാണെന്നും എല്ലാ ഇന്ത്യക്കാരും ഹിന്ദുക്കളാണെന്നും പറഞ്ഞ് പുതിയ പ്രസ്താവനയുമായി നേതാവ് എത്തിയിരുന്നു. ഹിന്ദു എന്ന പദം രാജ്യത്തിന്റെ വൈവിധ്യത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒന്നാണെന്നും ഹിന്ദുസ്ഥാൻ, അതായത് ഇന്ത്യ, ഒരു ഹിന്ദു രാഷ്ട്രമാണെന്നത് വസ്തുതയാണെന്നും ആശയപരമായി എല്ലാ ഭാരതീയരും ഹിന്ദുക്കളാണെന്നും ഹിന്ദുക്കൾ എല്ലാ ഭാരതീയരെയും പ്രതിനിധീകരിക്കുന്നുവെന്നും ഭാരതത്തിൽ ഇന്നുള്ളവർ എല്ലാം ഹിന്ദു സംസ്കാരവുമായും ഹിന്ദു പൂർവികരായും ഹിന്ദു മണ്ണുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഉറക്കെ വിളിച്ചു പറഞ്ഞിരുന്നു മോഹൻ ഭാഗവത് എന്ന RSS നേതാവ്. ഹിന്ദുവിനല്ലാതെ മറ്റു മതസ്ഥർക്കും ഇന്ത്യയിൽ അവകാശമില്ലെന്നാണ് നേതാവ് ഒരു ബോധവുമില്ലാതെ വിളിച്ചു പറഞ്ഞത്. ആ നേതാവ് തന്നെ ഇപ്പോൾ മുസ്ലിങ്ങളിലേക്കും ക്രിസ്ത്യാനികളിലേക്കും ദളിതിലേക്കുമൊക്കെ ഇറങ്ങിച്ചെല്ലാനും പറയുന്നു. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പലർക്കും തനിയോന്തിൻ്റെ സ്വഭാവം തന്നെ. ഇവർ മാറുകയുമില്ല, സ്വഭാവമൊട്ടും മാറ്റുകയുമില്ല.